ശബരിനാഥൻ, മുൻ എം എൽ എ, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥൻ, എങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവത്തെയും ഇപ്പോൾ കോടതിയിൽ നിന്നും ആശ്വാസം രാഹുലിന് ലഭിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലൊക്കെ അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടാൻ പോകുന്നത് കേരളത്തിൽ? ഇതെന്തായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ പോവാതെ തിരുവനന്തപുരം കോടതിയിൽ നിന്ന് തന്നെ ഇതിൽ ജാമ്യം ലഭിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ കഴിഞ്ഞ 9 ദിവസമായി കേരളത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ ജയിലിലാണ്. ഒരു തെറ്റും ചെയ്യാതെ, ഒരു അനീതിയും ചെയ്യാതെ ഇത്രയധികം കാലം എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനെ നിഷ്ഠൂരമായി അദ്ദേഹത്തിന് തുറഞ്ഞിലടക്കുക എന്നൊരു തീരുമാനം, അതിനുള്ള എല്ലാ നടപടികളും കേരള സർക്കാർ എടുത്തതും പോലീസ് അതിന് കൂട്ടുനിന്നതുമൊക്കെ രാഷ്ട്രീയ കേരളത്തെ വല്ലാതെ ഉരച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാത്രമല്ല, സാധാരണ ജനങ്ങൾ പോലും ഇതിനെ അപലപിക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും ആളുകളോട് സംസാരിച്ചാൽ ആദ്യം നമ്മളോടൊന്ന് ചോദിക്കുന്നത് രാഹുലിന് ജാമ്യം കിട്ടിയോ എന്നൊരു ചോദ്യമാണ്. രണ്ടാമത് അവരെല്ലാം ഒരേ ശ്വാസത്തിൽ പറയുന്നത് ഈ സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെയാണ്. അപ്പൊ ഒരു തരത്തിൽ വരെ കഴിഞ്ഞ 9 ദിവസമായി കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയം താഴെ തട്ടുകളിലേക്കും വീടുകളിലേക്കും എത്തിക്കുവാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും വലിയ മരണമായിട്ടാണ് പോലീസ് നടത്തിയത്. ഇന്നലെ മിനിയാമ് ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ അടക്കം, ജില്ലാ അധ്യക്ഷൻ പ്രവീൺ അടക്കമുള്ളവരെ വളരെ നിഷ്ഠൂരമായിട്ടാണ്, അദ്ദേഹത്തിന്റെ തലയിലാണ് ഒരു പ്രോട്ടോകോളും പാലിക്കാതെ പോലീസ് ആക്രമിച്ചത്. ഇന്ന് അദ്ദേഹവും സഹപ്രവർത്തകരും ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആണ്. വളരെ സീരിയസ് ആയിട്ട് അവർ ഹോസ്പിറ്റൽ കേസ് കിടക്കുകയാണ്. അതുപോലെ എല്ലാ ജില്ലകളിലും, കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കൊല്ലത്തുമൊക്കെ എത്രയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, വനിതകളടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇത് കോൺഗ്രസിന് വലിയ രീതിയിൽ ശക്തമായിട്ടുള്ളൊരു, ഞാൻ രാഷ്ട്രീയ ആയുധമെന്ന് പറയില്ല, പക്ഷെ സർക്കാരിന്റെ തെറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായി തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പോരാട്ടങ്ങൾ കേരള പൊതുസമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്തമായി തന്നെ ഈ സർക്കാർ നെറുകേടുകൾക്കെതിരെ, കേന്ദ്ര സർക്കാർ നെറുകേടുകൾക്കെതിരെ